ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവരും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പുതിയ അപ്ഡേറ്റുകൾക്കായി ഫോളോ കൂടി ചെയ്യുവാൻ മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 5,19,00,000 പേരെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു. ലോക്സഭയിൽ പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ചോദ്യത്തിനുത്തരമായി ഗ്രാമവികസന മന്ത്രി ഗിരിരാജ് സിംഗ് ആണ് ഇക്കാര്യം അറിയിച്ചത്. വിവിധ സംസ്ഥാന സർക്കാരുകളാണ് ഇത്രയും തൊഴിലാളികളെ ഒഴിവാക്കിയതെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. തെറ്റായ തൊഴിൽ കാർഡും തൊഴിൽ കാർഡുകളുടെ ഇരട്ടിപ്പുമടക്കം നിരവധി കാരണങ്ങളാണ് വെട്ടിക്കുറയ്ക്കുന്നതിന് പിന്നിലുള്ളതെന്നും മന്ത്രി അറിയിച്ചു. 83,00,000 തൊഴിലാളികളുടെ പേരുകൾ നീക്കം ചെയ്ത പശ്ചിമബംഗാളിലാണ് കൂടുതൽ ഒഴിവാക്കൽ നടന്നത്. കേരളത്തിൽ റദ്ദായത് 4,24,000 തൊഴിലുറപ്പ് കാർഡുകളാണ്. രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെ ഒഴിവാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തും തുടരുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 11,00,000 പേരെയാണ് സമയ സുരക്ഷാ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. 2019 ആദ്യമായി ബയോമെട്രിക് മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് 3,00,000 പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തായത്. തുടർന്ന് വരുമാന രേഖ സമർപ്പിക്കണമെന്ന നിബന്ധനയിലൂടെയും ലക്ഷക്കണക്കിന് പേർ പുറത്തായിരുന്നു. വരുമാന രേഖ സമർപ്പിക്കാത്തവരെയും സമർപ്പിച്ച വരുമാന സർട്ടിഫിക്കറ്റിൽ 1,00,000 രൂപയിൽ അധികം വരുമാനം ഉണ്ടായിരുന്നവരെയുമാണ് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കിയത്. ഈ ജൂലൈ 31 അവസാനിക്കുന്ന പെൻഷൻ മസ്റ്ററിംഗിലൂടെയും ലക്ഷക്കണക്കിന് പെൻഷൻ ലഭിക്കുന്നവർ പുറത്താകുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. മരിച്ചുപോയ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ ബന്ധുക്കൾ തുടർന്നും വാങ്ങിക്കുന്നത് തടയുവാനും കേരളത്തിൽ സ്ഥിരതാമസമില്ലാത്തവർ പെൻഷൻ വാങ്ങുന്നത് ഒഴിവാക്കുവാനുമാണ് മസ്റ്ററിംഗ് നടത്തുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. 2 ദിവസം മുൻപ് വന്ന റിപ്പോർട്ട് പ്രകാരം 12,00,000 പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുണ്ട്. 3 മുതൽ 5,00,000 പേർ വരെ ജൂലൈ 31 ശേഷം പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ആഗസ്റ്റ് മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുറവ് ഇതുമൂലമുണ്ടാകുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. 3.5 കോടിയോളം സ്ഥിരതാമസക്കാരുള്ള കേരളത്തിൽ നിലവിലെ 60,00,000 പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് നീതീകരിക്കുവാൻ കഴിയില്ലെന്നും യഥാർത്ഥത്തിൽ അർഹരായവർക്കു മാത്രം ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യണമെന്നുമാണ് ധനവകുപ്പിന്റെ പുതിയ നിലപാട്. ജൂലൈ 31 മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതും മൂലം പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകുന്നവർക്ക് അതിനുശേഷവും അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് നടത്തി പെൻഷൻ പുനഃസ്ഥാപിക്കുവാൻ അർഹതയുണ്ടെങ്കിലും മസ്റ്ററിംഗ് ചെയ്യുന്നതുവരെയുള്ള മാസങ്ങളിലെ കുടിശ്ശിക പെൻഷൻ ലഭിക്കുന്നതല്ല. ഏതു മാസമാണോ മസ്റ്ററിംഗ് ചെയ്യുന്നത് ആ മാസം മുതലുള്ള പെൻഷനാണ് തുടർന്ന് ലഭിക്കുകയുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും രൂക്ഷമായതിനെ തുടർന്ന് ഓണത്തിന് മുൻപ് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ പെൻഷൻ ഒരുമിച്ച് 4,800 രൂപയായി വിതരണം ചെയ്യുവാനുള്ള നടപടികളിൽ നിന്ന് ധനവകുപ്പ് പിൻവാങ്ങി. മുൻവർഷങ്ങളിലെ പോലെ 2 മാസത്തെ പെൻഷൻ തുക മാത്രം നൽകുവാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിനാൽ ഓണത്തിന് മെയ് ജൂൺ മാസങ്ങളിലെ 3,200 രൂപ തന്നെയാകും എത്തിച്ചേരുക. ഓണ പെൻഷൻ വിതരണത്തിന്റെയും മസ്റ്ററിംഗ് നടപടികൾ അവസാനിപ്പിക്കുന്നതിന്റെയും ഔദ്യോഗിക അപ്ഡേഷൻ വരുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.